ശങ്കരാചാര്യരെ കുറിച്ച് വിവാദ പരാമർശം നടത്തിയ എം ബി രാജേഷ് ഹിന്ദു സമൂഹത്തെ തന്നെ അധിക്ഷേപിക്കുകയാണ്. ശങ്കരാചാര്യരെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയുമാണ് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം ബി രാജേഷ് ചെയ്തത്. ശങ്കരാചാര്യർ കേരളത്തിന്റെ ആചാര്യനല്ല, ജാതി വ്യവസ്ഥയും വർണ്ണാശ്രമ വ്യവസ്ഥയും സംരക്ഷിച്ച ആളാണ്. ജാതിയുടെയും വർണ്ണശ്രമത്തിന്റെയും ഏറ്റവും തീവ്ര വ്യക്താവായിരുന്നു ശ്രീ ശങ്കരൻ. മനുസ്മൃതി അധിഷ്ഠിതമായ ക്രൂരവും കുടിലവുമായ ജാതി വ്യവസ്ഥയുടെ ശക്തനായ പ്രയോക്താവായിരുന്നു ശങ്കരാചാര്യനും മന്ത്രി അധിക്ഷേപിച്ചു. അതേസമയം മന്ത്രിയുടെ അല്പത്തരം നിറഞ്ഞ വാക്കുകൾക്കെതിരെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ശങ്കരമതം തന്നെയാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകത്തിലും ഏറ്റവും വിശദീകരിക്കുന്നതെന്ന് ശിവഗിരി മഠം പ്രസിഡന്റായിരുന്ന നിജാനന്ദ സ്വാമികൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അന്നത്തെ ബ്രാഹ്മണ നേതൃത്വത്തിൽ നിന്ന് ക്രൂരമായ പരിഹാസവും ഒറ്റപ്പെടുത്തലും ഏറ്റുവാങ്ങേണ്ടി വരികയും സ്വന്തം മാതാവിന്റെ മൃതദേഹം പോലും ഒറ്റയ്ക്ക് മറവ് ചെയ്യേണ്ടി വന്ന ഒരു സന്യാസി കാര്യനായിരുന്നു ശങ്കരാചാര്യ സ്വാമികൾ എന്നുള്ള വസ്തുതകളെല്ലാം മറന്നുകൊണ്ടായിരുന്നു എം ബി രാജേഷിന്റെ ക്രൂരമായ പരിഹാസം. കഴിഞ്ഞ ദിവസം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചിദാനന്ദപുരി സ്വാമികളുടെയും ശങ്കരാചാര്യകളുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും കൃതികളിലെ സ്വാമ്യം അദ്വൈത ചിന്തയും താരതമ്യം ചെയ്യുകയും അതെല്ലാം ഒന്നു തന്നെയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഇടതുപക്ഷത്തെ നേതാക്കളെ ചൊടിപ്പിച്ചത്. തുടർന്നാണ് ശങ്കരാചാര്യർക്ക് ശേഷമുള്ള ആചാര്യൻ എന്ന് ഗുരുദേവിനെ പറയുന്നുണ്ടെന്നും എന്നാൽ ശങ്കരാചാര്യൻ കേരളത്തിന്റെ ആചാര്യനല്ലെന്നും രാജേഷ് പറഞ്ഞത്. അതേസമയം കാലടിയിലെ ശ്രീശങ്കറിന്റെ പേരിലുള്ള സർവകലാശാലയിലാണ് എം ബി രാജേഷിന്റെ ഭാര്യ നിതര കണ്ണഞ്ചേരി അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നതെന്നും മറ്റൊരു വിരോധാഭാസകരമാണ്. ഈ നിയമനം തന്നെ ഇപ്പോൾ വിവാദത്തിലായി മാറിയിരിക്കുകയാണ്.